അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മലയിൽ തലപ്പാവ് വെച്ച് തല വെച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് മയങ്ങുകയാണ്, ഉറങ്ങുകയാണ്. ആ സമയത്ത് കരഞ്ഞ് കണ്ണുനീര് നിറഞ്ഞുകൊണ്ട് നിന്ന കണ്ണുനീർ അറിയാതെ അവരുടെ കണ്ണിൽ നിന്ന് ഉച്ചിയിട്ട് മുത്തുനബിയുടെ പതനത്തിൽ പൂമുഖത്ത് ഉച്ചി വീണപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടിയുണർന്നു. കാണുന്നത് താൻ ആരുടെ മടിയിൽ തന്നെ വെച്ച് കിടക്കുന്നുവോ, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കനി എവിടെ കരയുന്നതാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ ചോദിച്ചു, മനുഷ്യരിൽ വെച്ച് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, വിരിശപ്പെട്ടത് ആയിഷ. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, അല്ല, പുരുഷന്മാരുടെ കാര്യമാണ് ചോദിച്ചത്, പുരുഷന്മാരിൽ വെച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാരാണ്? അബൂഹ, ആയിഷാന്റെ ബാപ്പ. ഖാല റസൂലുള്ളാഹി, ആയിഷയുടെ സ്നേഹം അവിടെയും കുടിക്കൊള്ളുന്നു. പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആയിഷാന്റെ ബാപ്പയാണ്. ആയിഷാന്റെ ബാപ്പ എന്ന സ്ഥാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള പുരുഷനെയും പറയുന്നത്. മനുഷ്യവർഗത്തിൽ ഏറ്റവും ഇഷ്ടമാരാണെന്ന് ചോദിച്ചപ്പോ ആയിഷ, ആ ആയിഷയുടെ മടിയിൽ തലവിച്ച് കിടക്കുമ്പോ ആയിഷയുടെ കണ്ണുനീര് മുഖത്ത് വന്നപ്പോ ആ തെളിഞ്ഞ കണ്ണുനീര് തട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണർന്നപ്പോ എന്തിന് ആയിഷ കരയുന്നു എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ പുന്നാര ഹബീബേ, ഞാൻ നരകമൊന്നോർത്തുപോയി. നരകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി. തങ്ങൾ താക്കീത് ചെയ്ത നരകമില്ലേ? തങ്ങൾ പേടിപ്പിച്ച നരകമില്ലേ? യായുഹല്ലദീന ആമനു അംഫുസകും വാഹലീകും നാറ വഖൂദുഹന്നാസു വൽഹിജാറ. മുഅ്മിനീങ്ങളെ, മനുഷ്യരെയല്ല അവിശ്വാസികൾ വിളിക്കുന്ന ശബ്ദമല്ല, മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ. നരകത്തെ തൊട്ട് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ അന്നാസ്, മനുഷ്യരാണ്. അതിയാളുന്ന കല്ലുകളുമാണ്, കെടാത്ത കല്ലുകളുമാണ്, ഗന്ധകത്തിന്റെ കല്ലുകളുമാണ്. അത്തരം കല്ലുകളെയും മനുഷ്യരെയും വറകാക്കുന്ന നരകം സാധാരണ തീയല്ലോ. ആ നരകത്തെ കാക്കണേ എന്ന് പറഞ്ഞപ്പോ അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീണു. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് റസൂലിനെ കൈവച്ചു നോക്കുമ്പോ അനക്കം കാണുന്നില്ല, ചലനം കാണുന്നില്ല. മരിച്ചോ എന്നറിയാൻ തങ്ങൾ നെഞ്ചത്ത് കൈവച്ചു നോക്കുമ്പോ ഹൃദയത്തിന് മിടിപ്പുണ്ട്, കൽബിന് മിടിപ്പുണ്ട്. ആ ഹൃദയത്തിന്റെ മിടിപ്പ് കണ്ടപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് സ്വർഗം കൊണ്ട് പരിപറിയിച്ചു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അയാൾക്ക് മാത്രമോ, ഞങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് ഇടയിൽ നിന്ന് ഇയാൾക്ക് മാത്രമോ സ്വർഗം കൊണ്ടുള്ള സന്തോഷം? അല്ല, നിങ്ങൾക്കും എന്ന് നബി പറയുമെന്ന് പ്രതീക്ഷയാണ് അവർക്ക്. പറഞ്ഞാൽ കിട്ടി, തങ്ങളുടെ വാക്കല്ലേ? അല്ലാഹു പുലർത്തും, പടച്ചവനെ പ്രതിനിധീകരിച്ചുള്ള പ്രഖ്യാപനമാകും. അതുകൊണ്ട് സന്തോഷിക്കാൻ ഒരവസരം. ഈ സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം പറയുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇയാൾക്ക് മാത്രമോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഓർക്കില്ലേ, നിങ്ങൾ കേട്ടില്ലേ, ലാലിക്കലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഈ പറയുന്നത് എന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ പേടിക്കുന്നവനുള്ളതാണ് സ്വർഗം, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവനുള്ളതാണ് സ്വർഗം എന്ന് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഈ സഹോദരനിലേ അങ്ങനെ പേടിച്ചു വീണത്, അയാൾക്ക് മാത്രമാണ് എന്റെ ഓഫർ എന്ന് മതങ്ങൾ പറഞ്ഞ അൻസാരിയായ ആ ചെറുപ്പക്കാരൻ മരിച്ചു വീണത്. മനുഷ്യനെയും കല്ലും കത്തിക്കുന്ന നരകം കാക്കണേ, മുഅ്മിനീങ്ങളെ എന്ന പ്രഖ്യാപനം കേട്ടാണ് ആ നരകത്തെയാണ് ആയിഷ ഓർത്തത്. ഞാനും കരഞ്ഞു വന്ന റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ പറഞ്ഞപ്പോ ആയിഷ കുറ്റത്തിനൊന്ന് പറഞ്ഞു, നബിയേ, നിങ്ങളുടെ കുടുംബത്തെ ആഹ്റത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലെ അങ്ങോർക്കുമോ, നിങ്ങളുടെ ഈ വീടിനെ ഓർക്കുമോ നബിയേ എന്ന് തന്റെ ഇഷ്ടപ്പെട്ട, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഇണയോട്, അല്ലാഹുവിന്റെ റസൂലിനോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അമ്മാ ഫീ സലാതി മവാതിൻ ഫലാ യദ്കുറു അഹദുൻ അഹദ.
ആഖിറത്തെ കുറിച്ച് ഓർക്കാൻ പരിമിതിയുണ്ട് ആയിഷ. ആയിഷത്തിന് മുഴുവൻ സമയത്തും ആഖിറത്തിന് മുഴുവൻ സമയത്തും ഓർക്കുമെന്ന് വാക്ക് തരാൻ പറ്റില്ല, എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. മൂന്ന് പ്രതിസന്ധി സ്ഥലങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കില്ല. എനിക്ക് നിന്നെ ഓർക്കാനാവില്ല, നിനക്ക് എന്നെ ഓർക്കാനാവില്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഓർക്കാൻ കഴിയില്ല. അത് മൂന്ന് പ്രതിസന്ധി വേളകളാണ്. അതുകൊണ്ട് ആ സ്ഥലം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള സ്ഥലത്തെ സംസാരിക്കാൻ പറ്റൂ. എല്ലായിടത്തും എന്നെ ഓർക്കാമെന്ന് വാക്ക് തരാൻ കഴിയില്ല ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ ഒന്ന്. നന്മകളും തിന്മകളും തൂക്കി നോക്കിയിട്ട് രണ്ടും ഉള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ് മീസാൻ. നന്മ മാത്രമേയുള്ളൂ, അവർ സ്വർഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുന്നു. തിന്മ മാത്രമേയുള്ളൂ, നരകത്തിന്റെ കഴുത്തു വന്ന് അവരെ പൊക്കിയെടുത്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. ഈ രണ്ടു കൂട്ടരും കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങളുമുണ്ട്, ദോഷകർമ്മങ്ങളുമുണ്ട്. ഇത്തരം രണ്ടും മിക്സായി ചെയ്തിട്ടുള്ള നമ്മളെപ്പോലുള്ള പാപങ്ങൾ ചിലപ്പോ തിന്മകൾക്കാകാം വർധനവ്, ചിലപ്പോ നന്മകൾക്കാകാം വർധനവ്. രണ്ടും ചെയ്തിട്ടുള്ള ആളുകളുടെ കൃത്യമായ അളവറിയാൻ ബോധ്യപ്പെടുത്താൻ അവർക്ക് ശരിക്കും വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട മീസാൻ. ആ മീസാനെങ്കിൽ നിൽക്കുമ്പോ എന്റെ അമല്, എന്റെ അമല്, എന്റെ ത്രാസ് ഭാരമുണ്ടോ ഭാരമില്ലേ, ഭാരമുണ്ടോ ഭാരമില്ലേ, നന്മയാണോ തിന്മയാണോ, ഇത് അറിയാതെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഓർക്കില്ല ആയിഷ. എനിക്കും അവിടെ നിന്നെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല ആയിഷ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊന്ന്, അവനവൻ എഴുതിയിട്ടുള്ള അവനവൻ രേഖ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബുകളിലെ ആ ലിഖിതങ്ങൾ പറന്നു വരുന്നതാണ്. ഇന്നവന്റെ മകൻ ഇന്നവന്റെ കിതാബ് എന്ന് പറഞ്ഞ് വലം കയ്യിലും ഇടം കയ്യിലുമായി പിൻഭാഗത്തിലൂടെയും മുൻഭാഗത്തിലൂടെയുമായി ഭേദം പറന്നു വരുന്ന നേരം എന്റെ കിതാബ് എങ്ങനെ കിട്ടും, എന്റെ കിതാബ് എങ്ങനെ വാങ്ങും, എന്റെ കിതാബ് വലത് കയ്യിൽ കിട്ടുമോ, എന്റെ കിതാബ് പിന്നിലൂടെ ഇടത് കയ്യിൽ സ്വീകരിക്കേണ്ടി വരുമോ എന്ന് നോക്കുമ്പോഴും ഒരാളും ഒരാളെ ഓർക്കില്ല ആയിഷ. മറ്റൊന്ന് സിറാത്തിങ്കിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് അപ്പുറം കടന്ന് വേണം സ്വർഗത്തിലെത്താൻ. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ സിറാത്തിങ്കിൽ എത്തുമ്പോ സ്വന്തം ശരീരം സല്ലിം 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 യാ റബ്ബി സല്ലിം സല്ലിം യാ റബ്ബി സല്ലിം സല്ലിം. ആദം മുതൽ നൂഹ് മുതൽ ഇബ്രാഹിം മുതൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവാചകന്മാരൊക്കെയും എന്റെ സ്വന്തം ശരീരത്തെ രക്ഷിക്ക് 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 എന്ന് സ്വന്തം ശരീരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സുറാത്തിങ്കിൽ ഒരാളും ഒരാളെയും ഓർക്കില്ല ആയിഷ എന്ന് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ മൂന്ന് പ്രതിസന്ധി വേളകൾ നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ, നമ്മൾ ചൊല്ലിപ്പഠിച്ചിട്ടില്ലേ, മീസാനെ നിരാകരിച്ചിട്ടുണ്ടോ, സിറാത്തുപാലം കിടക്കേണ്ടി വരില്ലേ, കയ്യിൽ കിതാബുകൾ മേടിക്കേണ്ടി വരില്ലേ, പറന്നു വരുന്നതിൽ നിന്ന് മാറാൻ കഴിയുമോ? ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ ഇത്തരം പ്രതിസന്ധി വേളകൾ മുന്നിലുള്ള മനുഷ്യൻ, ഇത്തരം വലിയ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ, ആഹരത്തിൽ അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഈ പ്രതിസന്ധികളുടെ മുഖാമുഖം നോക്കി നിൽക്കേണ്ടി വരുന്ന മനുഷ്യൻ, ഇതിനെ തരണം ചെയ്യേണ്ടി വരുന്ന മനുഷ്യൻ, എങ്ങനെയാണ് തമാശയും വിനോദവും കളിയുമായി മാത്രം ഒഴുകുക, ആഘോഷത്തിന്റെ നാൾ കേവലം നാട്ടിലെ ആഘോഷമാക്കി മാറ്റുന്ന മനുഷ്യന്മാർ ആലോചിക്കട്ടെ, ജീവിതത്തെ തന്നെ എന്നും ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ ആലോചിക്കട്ടെ, ജീവിതത്തെ മുഴുവൻ ആഹ്ലാദമാക്കി മാറ്റുന്ന ആളുകൾ ചിന്തിക്കട്ടെ. ആഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിലെത്തുന്ന ആഘോഷം അല്ലാഹു തആലാന്റെ ആഘോഷം അങ്ങനെയല്ല. അല്ലാഹു സന്തോഷത്തിന്റെ നേരത്തു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാ നമ്മൾ നിസ്കാരോ പെരുന്നാൾ നിസ്കാരോ നിസ്കരിച്ചു. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ടുകൊണ്ടാണ് പെരുന്നാളിന്റെ ആഘോഷത്തെ ആഹ്ലാദിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആത്മഹർഷത്തിന്റെ ആത്മീയമായ ആഘോഷമാണ് വാസ്തവത്തിൽ പെരുന്നാൾ. ആത്മീയമാണ് ആഘോഷം, ആത്മാവിനുള്ള ഹർഷമാണ് അതിന്റെ നിദാനം. ഒരു മാസത്തെ ഉദാനഷ്ടത്തിലൂടെ നേടിയെടുത്ത ആത്മാവിന്റെ ഉത്കർഷം, ആ ഉത്കർഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഏകിയതിലുള്ള സന്തോഷ പ്രകടനം, അപ്പോ അല്ലാഹു തആല ഓഫറുകളും സമ്മാനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതിനുള്ള ആഹ്ലാദം, അതിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആരവം, ഇതാണ് പെരുന്നാൾ. ഈ ആരവത്തിനപ്പുറം വെറും ജീവിതത്തെ കളിയും വിനോദമായി തുലച്ചിട്ടുള്ള ആളുകളെ ഫദർഹും നബിയേ ഫദറില്ലദീന യദു ഫദറില്ലദീന തഖദു ദീനഹും ലഇബൻ വലഹുവൻ വവറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ
ഇവിടെ വന്നിരിക്കുന്ന ജീവിതം ഈ നശ്വരമായ ജീവിതം ഈ കിട്ടിയ ജീവിതം ഈ ഭൗതിക ജീവിതം ഈ ജീവിതം വഞ്ചിച്ചു പോയ ഈ ജീവിതത്തിന്റെ ചതിയിൽപ്പെട്ടുപോയ ജീവിതത്തെയും ആഘോഷത്തെയും അവരുടെ നടപ്പിരിപ്പുകളെയും മതത്തെയും തന്നെ കളിയും വിനോദവുമാക്കി മാറ്റിവെച്ചിരിക്കുന്ന മനുഷ്യന്മാർ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ, അവരെ ഞാൻ നോക്കാം എന്ന അല്ലാഹുവിന്റെ താക്കൂത് ശ്രദ്ധിക്കണം. ഇതാണ് ഈ സമുദായം. ഈ സമുദായത്തിന് വന്ന അപജയങ്ങളുടെയും കാരണം എല്ലാവരെയും പോലെ നമ്മൾ മാറിയാൽ എല്ലാവരെയും പോലെ ഒരു കൂട്ടരായി നാം